ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് റോൾ ഓഫ് ക്രോമാറ്റിൻ ഇൻ ജീൻ എക്സ്പ്രഷൻ ആൻഡ് ജീൻ സൈലൻസിങ് എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം എന്താണ് ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ, അല്ലെ? ഡി എൻ എ ഇപ്പൊ ഡയഗ്രം നോക്കിയാൽ, ഞാൻ അവിടെ കാണിച്ച ഡയഗ്രം നോക്കിയാൽ ഡി എൻ എ ഡബിൾ ഹെലിക്സ് ആണ് അല്ലെ. ആ ഡി എൻ എ ഡബിൾ ഹെലിക്സിന് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട് അല്ലേ. ആ പ്രോട്ടീൻ വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് അങ്ങനെ ഫോം ചെയ്യുന്നതാണ് മെയിൻലി ക്രോമാറ്റിൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലെ, അപ്പോൾ ക്രോമാറ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എടുത്താൽ അതിൽ ഡി എൻ എ ഡബിൾ ഹെലിക്സും പ്ലസ് മെയിൻലി ഹിസ്റ്റോൺ പ്രോട്ടീനും ചേർന്നതാണ് ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മെയിൻലി ആണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനത്തെ ക്രോമാറ്റിൻ എങ്ങനെയാണ് ഒരു ജീനിന്റെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഡി എൻ എ എടുത്താൽ അതിലെ ഒരു ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജീൻ എന്ന് വിളിക്കുന്നത്. അതിന് ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും, ഒരു ഓപ്പറേറ്റർ റീജിയൻ ഉണ്ടാവും, ഒരു ആർ എൻ എ കോഡിംഗ് സീക്വൻസ് അഥവാ സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനാണ് നമ്മൾ സ്റ്റാർട്ട്സ് ആയിട്ടതും, അത് എൻഡ് ചെയ്യുന്നതിനെ ടെർമിനേറ്റർ റീജിയൻ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ജീനിന്റെ എക്സ്പ്രഷനെ എങ്ങനെയാണ് ഈ ക്രോമാറ്റിൻ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ക്രോമാറ്റിൻ എന്ന് പറയുന്ന പാർട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ആക്ച്വലി ക്രോമാറ്റിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ് ഇങ്ങനെ ജീനിന്റെ എക്സ്പ്രഷനെ അതുപോലെ തന്നെ അതിന്റെ സൈലൻസിങ്ങിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ ഈ ക്രോമാറ്റിന്റെ അകത്തുള്ള മെയിൻ ആയിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ്, ക്രോമാറ്റിന്റെ അകത്തുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ് ജീനിന്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നതും അതിന്റെ സൈലൻസിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതെന്ന ഇമ്പോർട്ടൻസ് ആയ റോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ബീങ്ങിലെ ഏതൊരു സെല്ലെടുത്താലും അതിൽ 46 ഡി എൻ എകൾ ഉണ്ട്, 23 പേർ ഡി എൻ എ ഉണ്ട്. അതാണ് സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ക്രോമസോമാണ്. അപ്പൊ നമ്മൾ ഏത് സെല്ലെടുത്താലും അതിലുള്ള ജീനുകളെല്ലാം സെയിമാണ്, അതിലുള്ള ഡി എൻ എയുടെ എണ്ണവും സെയിമാണ്. ഫോർ എക്സാമ്പിൾ, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്ന സെല്ലുകളിലെ ബീറ്റ സെല്ലിന്റെ അകത്തുള്ള അകത്ത് ഇൻസുലിൻ ജീൻ ഉണ്ട്. അതേ ഇൻസുലിൻ ജീൻ മനുഷ്യന്റെ എല്ലാ പാർട്സിലുള്ള സെല്ലിലും ഉണ്ട്. പക്ഷെ ബീറ്റ സെല്ലിലെ ഇൻസുലിൻ ജീൻ ആണ് ബ്ലഡില് ഗ്ലൂക്കോസ് ലെവല് നോർമൽ ലെവലിനേക്കാൾ കൂടുമ്പോൾ വർക്ക് ചെയ്യുന്നത്, ബാക്കി സെല്ലുകളിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഓരോരോ ജീനുകളും ഓരോരോ സെല്ലിലാണ് വർക്ക് ചെയ്യേണ്ടത്, അത് ആവശ്യമുള്ള സമയത്താണ് വർക്ക് ചെയ്യേണ്ടത്. അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ആർക്ക് റോൾ ഉണ്ട്? ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ അകത്തുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകൾക്കെല്ലാം റോൾ ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ജീൻ എക്സ്പ്രഷനെയും ജീൻ സൈലൻസിങ്ങിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് ആ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ പല മെത്തേഡ്സിലാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ആ റെഗുലേറ്ററി മെത്തഡോളജി നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനമായും ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ നടത്തിയിട്ടാണ് ജീനിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ജീൻ എക്സ്പ്രഷൻ ആൻഡ് ജീൻ സൈലൻസിങ് വിൽ ബി പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ. വി നോ ദാറ്റ് ഹിസ്റ്റോൺസ് ആർ ദ മെയിൻ പ്രോട്ടീൻസ് വിച്ച് കവർ ദ ഡി എൻ എ. ഡി എൻ എ കവർ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോട്ടീൻ ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. അപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീനെ എല്ലാം ഇളക്കി മാറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആയ ജീനിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇപ്പൊ ക്രോമാറ്റിന്റെ അകത്തുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് ജീനിനെ എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ സൈലൻസ് ചെയ്യിപ്പിക്കാനും പറ്റും. അത് എങ്ങനെയാണ് ഈ ആ ക്രോമാറ്റിന്റെ അകത്തുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഇറ്റ് ക്യാൻ ബി പോസിബിൾ, ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഡിഫറെന്റ് മെത്തേഡ്. പല മെത്തേഡിലൂടെ നമുക്ക് എൻസൈമാറ്റിക് മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിലെ മെത്തേഡ്സുകളാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഒന്നാണ് ഹിസ്റ്റോൺ അസറ്റൈലേഷൻ, രണ്ട് ഹിസ്റ്റോൺ ഫോസ്ഫോറൈലേഷൻ, ഹിസ്റ്റോൺ മെഥിലേഷൻ, അതാണ് മൂന്ന്, ഡി അമിനേഷൻ, അതുപോലെ ഡി അമിനേഷൻ തന്നെ ഡി ഇമിനേഷൻ എന്നാണ്. ബീറ്റ എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ ബൈ യൂസിങ് ബീറ്റ എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ അല്ലെ. അതുപോലെ തന്നെ എ ഡി പി റൈബോസിലേഷൻ, റൈബോസൈലേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ യുബിക്വിറ്റിനേഷൻ ആൻഡ് സുമോയിലേഷൻ.
അപ്പൊ ഇത്രയും എൻസൈമാറ്റിക് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ മോഡിഫൈ ചെയ്തിട്ട് ജീനിന്റെ ഡി എൻ എന്റെ അല്ലെങ്കിൽ ഡി എൻ ജീനിന്റെ എക്സ്പ്രഷനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, അതുപോലെ ജീനിന്റെ സൈലൻസിങ്ങിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാണ് ഹിസ്റ്റോൺ അസറ്റൈലേഷൻ. ഹിസ്റ്റോൺ അസറ്റൈലേറ്റ് ചെയ്യാന്ന പറയാം. ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ എടുത്താൽ നമ്മുടെ ക്രോമാറ്റിൻ തകത്ത് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ H1 ഉണ്ട്, H2A, H2B, H3, H4 അഞ്ച് ടൈപ്പ് പ്രോട്ടീനുകളുണ്ട്. ഓക്കെ, ആ ഹിസ്റ്റോൺ അസറ്റൈലേഷൻ നമ്മൾ ചെയ്യാം. ഹിസ്റ്റോ ഹാറ്റ് എന്ന പറയുന്ന എൻസൈം ഉണ്ട്, ഹിസ്റ്റോൺ അസറ്റൈൽ ട്രാൻസ്ഫറേസ് ഹാറ്റ് എന്ന എൻസൈം ഉണ്ട്. ആ ഹാറ്റ് എന്ന എൻസൈം എന്താ ചെയ്യാ മനസ്സിലാക്കാം, അസറ്റൈൽ കോ എൻസൈമേ എന്ന് പറയുന്ന കോ ഫാക്ടർ ഹാറ്റ് ഹിസ്റ്റോൺ അസിറ്റൈൽ ട്രാൻസ്ഫറേസ് അഥവാ ഹാറ്റ് എന്ന എൻസൈമിന്റെ കോ ഫാക്ടർ ആണ് അസിറ്റൈൽ കോ എൻസൈമെ. അതിലുള്ള അസിറ്റൈൽ ഗ്രൂപ്പിനെ എടുത്തുകൊണ്ട് അത് എന്ത് ചെയ്യും, അത് ഹിസ്റ്റോൺ പ്രോട്ടീനിന്റെ അകത്തുള്ള ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ ലൈസിൻ എന്ന അമിനോ ആസിഡിന്റെ എപ്സിലോൺ എന്ന് പറയുന്ന കാർബൺ ആറ്റത്തിൽ എപ്സിലോൺ എന്ന് പറയുന്ന കാർബൺ ആറ്റത്തിൽ കൊണ്ടുപോയാണ്ട് അസിറ്റൈൽ ഗ്രൂപ്പിനെ കൊണ്ട് അറ്റാച്ച് ചെയ്യും. നമുക്കറിയാം അമിനോ ലെ ഫസ്റ്റ് കാർബൺ ആറ്റം, അതായത് അമിനോ ആസിഡ് ചെയിന്റെ അകത്തുള്ള കാർബൺ ആൽഫ ബീറ്റ ഗാമ എപ്സിലോൺ. ഓക്കെ, ആ ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. ഉണ്ട് നോക്ക്, ഇവിടെ ഇതാണ് അമിനോ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബൺ അല്ലെ, അതിന് കഴിഞ്ഞ അടുത്ത കാർബൺ ആൽഫ ബീറ്റ ഗാമ എപ്സിലോൺ. കണ്ട, അങ്ങനെ അപ്പൊ അസിറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് എപ്സിലോൺ കാർബൺ ആറ്റത്തിലാണ്. അത് ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് എപ്സിലോൺ കാർബൺ ആറ്റം ഏറ്റവും മേലുള്ള കാർബൺ ആറ്റം. കണ്ടോ, ഇത് അമിനോ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് എണ്ണി നോക്കാം, ഫസ്റ്റ് കാർബൺ ആൽഫ ബീറ്റ ഗാമ എപ്സിലോൺ. കണ്ടോ, ആ എപ്സിലോണിലാണ് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡയഗ്രാം കാണാം, അത് അസിറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാത്ത ലൈസിൻ ആണ്. സെക്കൻഡ് ഡയഗ്രാം കാണാം, ഹാറ്റ് എന്ന എൻസൈം അസിറ്റൈൽ കോ എൻസൈമിലെ കോ എൻസൈമെ അവിടെയുണ്ട്, അസിറ്റൈൽ ഗ്രൂപ്പിനെ കൊണ്ടുപോയാണ്ട് മേലെ കൊണ്ട് അറ്റാച്ച് ചെയ്തു. അതിനാണ് ഹിസ്റ്റോൺ അസിറ്റൈലൈസേഷൻ പറയാം. ഇനി ഇതിന്റെ ആക്ഷൻ എങ്ങനെ, അപ്പൊ എന്ത് ചെയ്യും, ഹിസ്റ്റോൺ പ്രോട്ടീൻ മോഡിഫൈ ചെയ്യും. ഇപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീൻ നമ്മൾ അസിറ്റൈൽ ഗ്രൂപ്പിന് ആഡ് ചെയ്തു, അപ്പൊ ലൈസിൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിലെ അമിനോ ആസിഡ. ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണാം NH3+ എന്നുണ്ടാവും, പോസിറ്റീവ് ചാർജിലെ അമിനോ ആസിഡ്. ആ അവിടെ കൊണ്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസിറ്റൈൽ ഗ്രൂപ്പിന് ആഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജിലെ ലൈസിൻ അമിനോ ആസിഡിന്റെ ചാർജ് ന്യൂട്രൽ ആവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീന്റെ സ്ട്രക്ചറിൽ ചെറിയൊരു ഡൈവേഴ്സിറ്റി വരും, ചെറിയൊരു ഡിഫറൻസ് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ലൈസിന്റെ ഹിസ്റ്റോണിന്റെ പോസിറ്റീവ് ചാർജുള്ള ലൈസിന്റെ ന്യൂട്രൽ ആക്കി മാറ്റാണ് നമ്മൾ അസിറ്റൈലേഷനിൽ സംഭവിച്ചത് ചെയ്യുന്നത്. ഉണ്ടോ, അങ്ങനെ ന്യൂട്രൽ ആയ ഹിസ്റ്റോൺ അസിറ്റൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്താൽ അതിന്റെ ആക്ഷൻ നമുക്ക് റിവേഴ്സിബിൾ ആക്കാം. എന്ത് വെച്ചിട്ട്, അസിറ്റൈലേസിന് പകരം ഹിസ്റ്റോൺ ഡി അസിറ്റൈലേസ് എൻസൈം വെച്ചാൽ അത് തിരിച്ച് പഴയ പോലെ തന്നെ ആവുകയും ചെയ്യും. ഉണ്ടോ, അങ്ങനെയാണ് ജീനിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തഡോളജി. അതാണ് അവിടെ കൊടുത്തത്, ഇത് വായിച്ചു നോക്കി മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആൽഫ്രഡ് ഇച്ചാൾ അല്ലെ, ആൽഫ്രഡും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് 1964. ഓക്കെ, ഇതാണ് ഹിസ്റ്റോൺ അസിറ്റൈലേഷൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോൺ പ്രോട്ടീന്റെ മോഡിഫിക്കേഷൻ ആണ്. അത് മോഡിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രോമാറ്റിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ആ ക്രോമാറ്റിൻ നിൽക്കുന്ന ഭാഗത്തുള്ള ഡി എൻ എനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാൽ അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യും, ഹിസ്റ്റോൺ ഡി അസിറ്റൈലേസ് വന്നാൽ പ്രിവെന്റ് ചെയ്യും ചെയ്യും. അതാണ് ഇവിടുത്തെ മെക്കാനിസം. ഇനി രണ്ടാമത്താണ് ഫോസ്ഫോറൈലേഷൻ. ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ആഡ് ചെയ്യുക, അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ആണ് ഫോസ്ഫോറൈലേഷൻ. അപ്പൊ അതിനെ സഹായിക്കുന്ന, എപ്പോഴും ഫോസ്ഫോറൈലേഷന് സഹായിക്കുന്ന ആരാണ്, കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം. ഇവിടെ ആരെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുന്നത്, ക്രോമാറ്റിൻ അല്ലെ, ക്രോമാറ്റിന്റെ അകത്തുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനാണ്. അപ്പൊ ഹിസ്റ്റോൺ കൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഫോസ്ഫോറൈലേറ്റ് ചെയ്യുക. ഹിസ്റ്റോൺ പ്രോട്ടീനിൽ ധാരാളം അമിനോ ആസിഡും, അതിൽ ഏത് അമിനോ ആസിഡിനാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുക, പ്രധാനമായും മൂന്നെണ്ണാണ് സെറൈൻ, ത്രിയോനെ, ടൈറസിൻ. ഇവിടെ ചുരുക്കം കേസിൽ ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ഫോസ്ഫോറിൽ ചെയ്യാറുണ്ട് ഈ എൻസൈം. അപ്പൊ ഹിസ്റ്റോൺ ഫോസ്ഫോറിലേഷൻ ആണ് അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ടു സെറൈൻ, ത്രിയോനെ, ടൈറസിൻ ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ബൈ ഹിസ്റ്റോൺ കൈനേസ്. ഇനി ആ ഫോസ്ഫോറിലേഷൻ നടന്നാൽ ജീൻ എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഹിസ്റ്റോൺ പ്രോട്ടീനെ ഡിസ്ട്രോട്ട് ചെയ്യാൻ പറ്റും. ഇനി ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും സ്റ്റെബിലൈസ് ചെയ്യണം ഹിസ്റ്റോൺ. അതിന് എന്താ ചെയ്യുക, അതിന് സഹായിക്കുന്ന ആളാണ് ഹിസ്റ്റോൺ ഫോസ്ഫേറ്റേസ്. അതെന്താ ചെയ്യുക, ഫോസ്ഫോറിലേറ്റ് ചെയ്ത ഫോസ്ഫേറ്റിനെ മുഴുവൻ കട്ട് ചെയ്ത് ഒഴിവാക്കും.
ഓക്കെ. ഇനി എവിടെ ആക്ട് ചെയ്യാന്ന് അല്ലെ, അത് എവിടെ ആക്ട് ചെയ്യാ, ഈ ഹിസ്റ്റോൺ കൈനേസ് എന്ന് പറയുന്ന എൻസൈം എവിടെയാ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാ, സെറൈന്റെയും ത്രിയോണയുടെയും ടൈറോസിന്റെയും സ്ട്രക്ചറെടുത്ത് അതിൽ ഓഎച്ച് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ടാണ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ബെനഫിറ്റ് എന്തൊക്കെ മനസ്സിലാക്കാം, നെഗറ്റീവ് ചാർജ് ആണോ, ഇൻ ഡൂയിങ് സോ ദ മോഡിഫിക്കേഷൻ ആഡ് നെഗറ്റീവ് ചാർജ്. കാരണം എന്താ, ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ PO4 2- ആണ് ഫോസ്ഫേറ്റ്. അപ്പൊ നമ്മൾ സെറൈന്റെയും ത്രിയോണയും ടൈറോസിന്റെ ഒക്കെ ഓയച്ച് പൊസിഷനിൽ നമ്മൾ PO4 2- എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജിനെ കൊണ്ടുപോയാണ് ഫിറ്റ് ചെയ്യണത്. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ പ്രോട്ടീനിൽ നെഗറ്റീവ് ചാർജ് കിട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ മോളിക്കുലാർ ബോണ്ടിലൊക്കെ വ്യത്യാസം വന്നിട്ട് ഹിസ്റ്റോൺ ഇളകി മാറും. അപ്പൊ നമുക്ക് അവിടെ DNA എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ ആ ഫോസ്ഫേറ്റ് എടുത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഫോസ്ഫേറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി നെഗറ്റീവ് ചാർജ് ഇല്ലാതാവും, അപ്പൊ പഴയ പോലെ തന്നെ ആവും ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ഹിസ്റ്റോൺ ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇനി മെഥിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാ ചെയ്യാ. ഓക്കെ, മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാ ചെയ്യാ. ഓക്കെ, അത് പ്രധാനമായും ഹിസ്റ്റോണിന്റെ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡും ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിലാണ് മെഥിലേഷൻ നടക്കുന്നത്. അത് ഒരു മീഥൈൽ ഗ്രൂപ്പിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, രണ്ടാകാം, മൂന്നാകാം. കണ്ടോ, ലൈസിൻ മേ ബി മോണോ ഡൈ ഓർ ട്രൈ മെഥിലേറ്റഡ്. ആർജിനിൻ എടുത്താലും മോണോ മെഥിലേഷൻ ഉണ്ട്, ചില കേസിൽ ഡൈ മെഥിലേഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഹിസ്റ്റോൺ മെഥിലേഷൻ. ഓക്കെ അല്ലേ, അതിന് സഹായിക്കുന്ന ഹിസ്റ്റോൺ മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന എൻസൈം ആണ്. ഡിഇമിനേഷൻ, ഡിഇമിനേഷൻ ആണ് ഇവ സംഭവിക്കുന്ന വെച്ചാൽ മനസ്സിലാക്കാം. പെപ്റ്റിഡൈൽ ഡിഇമിനേസ് അഥവാ PAD14 എന്ന് പറയുന്ന എൻസൈം ചെയ്യുക, അത് ആർജിനിനെ ഡിഇമിനേറ്റ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ആർജിനിൻ എന്തായിട്ട് മാറും, വേറൊരു അമിനോ ആസിഡായ സിട്രുലിൻ എന്ന അമിനോ ആസിഡായി മാറും. ഓക്കെ, സിട്രുലിൻ എന്ന കോമ്പൗണ്ട് ആയി മാറും. അപ്പോ PAD14 എന്ന് പറയുന്ന പെപ്റ്റിഡൈൽ ഡിഇമിനേസ് ചെയ്യുന്നു, ഇറ്റ് കൺവേർട്ട് പെപ്റ്റിഡൈൽ ആർജിനിൻ ടു സിട്രുലിൻ. അപ്പൊ അതിന്റെ പ്രത്യേകത, ഈ റിയാക്ഷൻ നടക്കുമ്പോ അതിന് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അമിനോ ആസിഡാണ് ആർജിനിൻ അല്ലേ, അത് ഇമിനേറ്റ് ചെയ്തിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള സിട്രുലിനാക്കി മാറ്റുക ചെയ്യും. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു അമിനോ ആസിഡിനാണ് ഹിസ്റ്റോൺ പ്രോട്ടീനിലെ പോസിറ്റീവ് ചാർജ് ഉള്ള അമിനോ ആസിഡായ ആർജിനിനാണ് അത് എന്താക്കി മാറ്റുന്നത്, ന്യൂട്രൽ ആയ സിട്രുലിനാക്കി മാറ്റുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സ്ട്രക്ചറൽ ഡിസിമിലാരിറ്റി വരും. അപ്പൊ ഹിസ്റ്റോൺ പ്രോട്ടീൻ സ്റ്റെബിലിറ്റി ലോസ് ആവും. അപ്പൊ ആ ഭാഗത്തിലെ DNA എക്സ്പോസ് ആയി, അവിടെ എക്സ്പ്രഷൻ DNA ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ നടക്കാം. ഈ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഈ PAD14 എന്ന് പറഞ്ഞ പെപ്റ്റിഡൈൽ ഡിഎൻഎസിന് വേറൊരു കഴിവും കൂടി ഉണ്ട്. ഇറ്റ്സ് കൺവേർട്ട് മോണോ മെഥൈൽ ആർജിനിൻ. ആർജിനിൻ നമ്മൾ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞ മെഥിലേഷൻ അല്ലേ, അപ്പൊ മെഥിലേഷനില് മോണോ മെഥൈൽ ആർജിനിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ മെഥിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ആർജിനിനെ മെഥിലേറ്റ് ചെയ്തിട്ട് മോണോ മെഥൈൽ ആർജിനിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ മോണോ മെഥൈൽ ആർജിനിനെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, സിട്രിൽ ആക്കി മാറ്റാനും ആർക്ക് കഴിവുണ്ട്, PAD14 കഴിവുണ്ട്. അപ്പൊ PAD14 മോണോ മെഥൈൽ ആർജിനിനെ എന്താക്കി മാറ്റും, സിട്രിലാക്കി മാറ്റും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താ, മെഥിലേഷൻ എന്ന് പറഞ്ഞ നേരത്തെ ആ സൈഡ് പറഞ്ഞ പ്രോസസ്സിൽ ഉണ്ടാക്കിയ മോണോ മെഥൈൽ ആർജിനിനെ എന്താക്കണം, സിട്രിലാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ, മെഥിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്കും ആര് ചെയ്യുന്നുണ്ട്, ഈ പെപ്റ്റിഡൈൽ ഡിഅമിനേസ് ചെയ്യുന്നുണ്ട്. നേരത്തെ മെഥിലേറ്റ് ചെയ്ത് ജീൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് മെഥിലേഷൻ അല്ലാത്ത ഫോമിലാക്കി ആർജിനാക്കി മാറ്റാനും കഴിവുണ്ട്. ഓക്കെ അല്ലേ, അപ്പൊ അത് ആർജിനിൻ ഡി മെഥിലേസ് ആയിട്ടും വർക്ക് ചെയ്യേണ്ടത് എന്നർത്ഥം. ഓക്കെ, അതെ. ഇനി അടുത്തത് ബീറ്റ എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ. എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന് പറഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റിന്റെ ഒരു അമിനോ ആസിഡിന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കോമ്പൗണ്ടിനെ കൊണ്ടുപോയാണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീനിൽ എവിടെ സെറൈൻ കണ്ടോ, മെനി നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ റെഗുലേറ്റഡ് ബൈ ആ മോഡിഫിക്കേഷൻ ഓഫ് സെറൈൻ ആൻഡ് ത്രിയോണൈൻ സൈഡ് ചെയിൻ. കണ്ടോ, സെറൈന്റെയും ത്രിയോണൈന്റെയും സൈഡ് ചെയിനിൽ ഇങ്ങനെ ബീറ്റ എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈനെ ഫിറ്റ് ചെയ്ത് കണ്ടു അങ്ങനത്തെ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഇത് പ്രധാനമായും നടക്കുന്നത് നോൺ, അതായത് ക്രൊമാറ്റിന്റെ അകത്തുള്ള നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് DNA എക്സ്പ്രഷൻ അഥവാ ജീന്റെ എക്സ്പ്രഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ബീറ്റ എൻ അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് റൈബോസൈലേഷൻ എന്നാണ് പറയാം. റൈബോസൈലേഷൻ, റൈബോസൈലേഷൻ എന്ന് പറഞ്ഞാൽ റൈബോസൈൽ ഗ്രൂപ്പിന് ആഡ് ചെയ്യും. അത് എവിടെ ആഡ് ചെയ്യാം, ഗ്ലൂട്ടാമേറ്റ് അതുപോലെ ആർജിനിന്റെ മേലേക്കാണ് ആഡ് ചെയ്യുക. അതിന് സഹായിക്കുന്ന എൻസൈം ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അതാണ് ഈ യുബിക്യുറ്റിനേഷൻ ആൻഡ് സുമോയിലേഷൻ. യുബിക്യുറ്റിനേഷൻ എന്നാല് യുബിക്യുറ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന് ആഡ് ചെയ്യും. സുമോയിലേഷൻ എന്നാല് യുബിക്യുറ്റിനെ പോലെയുള്ള
ഒരു കോമ്പൗണ്ട് ആണ് സുമോയിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ആഡ് ചെയ്യാം. എത്രയാണ് ഇതിന്റെ മെക്കാനിസം? നമ്മളിനി എ ഡി പി റൈബോസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീനെ, ഡി എൻ എന്നെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹിസ്റ്റോൺ പ്രോട്ടീനെ പോളി എ ഡി പി റൈബോസിലേഷൻ ആണ്. ഒന്നുകിൽ ഒരു എ ഡി പി ഒരു എ ഡി പി റൈബോസിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിലധികം എ ഡി പി റൈബോസിനെ ആഡ് ചെയ്യും. അത് രണ്ട് അമിനോ ആസിഡിൽ ആഡ് ചെയ്യാം. ഒന്ന് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് അഥവാ ഗ്ലൂട്ടാമിക് ആസിഡ്, അതുപോലെ ആർജിൻ എന്ന അമിനോ ആസിഡിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ റൈബോസിൽ ഗ്രൂപ്പ് എ ഡി പി റൈബോസ്, റൈബോക്സ് ഷുഗറിന് എ ഡി പി ഫോം, എ ഡി പി റൈബോസിനെ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് പോളി എ ഡി പി റൈബോസ് പോളിമറേസ്, പി എ ആർ പി, പോളി എ ഡി പി റൈബോസ് പോളിമറേസ് എന്ന എൻസൈമാണ് ആഡ് ചെയ്യാം. ഇനി ആവശ്യം കഴിഞ്ഞാൽ ആ ജീവിതം വർക്കിൽ നിർത്തണമല്ലോ. അപ്പൊ അതായത് ആ ഹിസ്റ്റോൺ പ്രോട്ടീൻ പഴയ പോലെ തന്നെ ആക്കണം. അപ്പൊ ഇതിന്റെ ഈ പി എ ആർ പി എന്ന് പറയുന്ന എൻസൈമിന്റെ ആക്ഷനെ ആന്റഗോണൈസ് ചെയ്യാൻ, അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള എൻസൈമാണ് പോളി എ ഡി പി റൈബോസ് ഗ്ലൈക്കോഹൈഡ്രോലേസ്. ഗ്ലൈക്കോഹൈഡ്രോലേസ് വെച്ചാണ്ട് അതിനെ എന്താ പറയാ ആന്റഗോണൈസ് ചെയ്യും, അതിന്റെ എഫക്ട് ഇല്ലാതാക്കും. അതായത് ഹൈഡ്രോലൈസ് ചെയ്യാൻ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്താണ്ട് ആ പോളി എ ഡി പി റൈബോസിനെ റിമൂവ് ചെയ്യുക ചെയ്യാം. ഓക്കെ, അതാണ് എ ഡി പി റൈബോസിലേഷൻ. ഇനി യുബിക്വിറ്റിനേഷൻ അല്ലെ, അതുപോലെ സുമോയിലേഷൻ. യുബിക്വിറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി യുബിക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ഏകദേശം 76 അമിനോ ആസിഡ് ഉള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് യുബിക്വിറ്റി. അത് നമ്മൾ അപ്പോട്ടോക്സിസ് പ്രോഗ്രാമഡ് സെൽ ഡെത്ത് എന്നൊക്കെ നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ വരേണ്ടതാണ്, പഠിച്ചിട്ടുണ്ടാവും. യുബിക്വിറ്റിൻ ടാഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. യുബിക്വിറ്റിൻ ടാഗ് പ്രോട്ടീനിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോട്ടീനെ ന്യൂക്ലിയോസം വന്നാണ് നശിപ്പിച്ചു കളയുന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ യുബിക്വിറ്റിനെ വെച്ചാൽ യുബിക്വിറ്റിൻ എന്ന് പറയുന്ന 76 അമിനോ ആസിഡിലെ പോളിപെപ്റ്റൈഡ് ചെയിൻ കോവാലന്റ് ബോണ്ട് വെച്ചാണ് ഹിസ്റ്റോൺ പ്രോട്ടീനിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ചെയ്യുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമുകൾ മൂന്നെണ്ണമാണ്. അത് കറക്റ്റ് ഹിസ്റ്റോൺ പ്രോട്ടീന്റെ ലൈസിൻ, പോസിറ്റീവ് ചാർജിലെ ലൈസിൻ എന്ന അമിനോ ആസിഡിലേക്കാണ് കോവാലന്റ് ബോണ്ട് കൊടുക്കുക. അത് മൂന്ന് എൻസൈമുകളുടെ സീക്വൻഷ്യൽ ആക്ഷൻ ആണ് ഈ യുബിക്വിറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. അത് E1 ആക്ടിവേറ്റിംഗ്, E2 കോൺജുഗേറ്റിംഗ്, E3 ലിഗേറ്റിംഗ് എൻസൈം. ഒന്ന് ആക്ടിവേറ്റിംഗ് എൻസൈം ആണ്, രണ്ട് കോൺജുഗേറ്റിംഗ് എൻസൈം ആണ്, മൂന്ന് ലിഗേറ്റിംഗ് എൻസൈം. ഈ മൂന്ന് എൻസൈം വെച്ചിട്ടാണ് ഇനി ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ എന്ത് വിളിക്കാം, സുമോയിലേഷൻ എന്ന് പേര് വിളിക്കുക. സുമോയിലേഷൻ എന്ന പ്രോസസ്സ് അതെന്താണെന്ന് നോക്കാം. സുമോയിലേഷൻ എന്ന് പറഞ്ഞാൽ യുബിക്വിറ്റിനേഷനെ പോലൊരു മോഡിഫിക്കേഷൻ ആണ്. അവിടെയും കോവാലന്റ് അറ്റാച്ച്മെന്റ് ആണ്. അവിടെ സുമോയിലേഷൻ വരാം. സുമോയിലേഷന്റെ ഫുൾ ഫോം എസ് സ്മോൾ, യുവിന്റെ ഫുൾ ഫോം യുബിക്വിറ്റിൻ ലൈക്ക് മോഡിഫയർ. സ്മോൾ യുബിക്വിറ്റിൻ ലൈക്ക് മോഡിഫയർ എന്ന് പറയുന്ന പ്രോട്ടീനെയാണ് യുബിക്വിറ്റിൻ പ്രോട്ടീന് പകരം ഫിക്സ് ചെയ്യുന്നത്. അതും ലൈസിൽ തന്നെയാണ് ഓർക്കുന്നത്. അവിടെയും ഇതേ മൂന്ന് എൻസൈമുകളുണ്ട്. പക്ഷെ അവിടെ യുബിക്വിറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനെ മാറ്റിയിട്ട് സ്മോൾ യുബിക്വിറ്റിൻ ലൈക്ക് മോഡിഫയർ പ്രോട്ടീൻ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ സുമോയിലേഷൻ ഇനി അടുത്ത സെക്കൻഡ് ലൈൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. സുമോയിലേഷൻ ഹാസ് ബീൻ ഡിറ്റക്ടഡ് ഇൻ ഡിറ്റക്ടഡ് ഓൺ ഓൾ ഫോർ കോർ ഹിസ്റ്റോൺ ആൻഡ് സം ടു ഫങ്ഷൻ ബൈ ആന്റഗോണൈസ് അസിറ്റൈലേഷൻ ആൻഡ് യുബിക്വിറ്റിലേഷൻ ദാറ്റ് മൈ അതർവൈസ് ഒക്കർ ഓൺ ദ സെയിം ലൈസിൻ സൈഡ്. അപ്പോ ഇത് യുബിക്വിറ്റിനേഷനും അതുപോലെ തന്നെ അസിറ്റൈലേഷൻ ഒക്കെ ആന്റഗോണൈസ് ആയി വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടിയാണ്. ഓക്കെ, എന്താണ് സുമോയിലേഷൻ എന്ന പ്രോസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ.